Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫൈമോസിസ് എന്ന ഒരു കണ്ടീഷൻ ആണ്. ചിലരെങ്കിലും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഫൈമോസിസ് എന്ന് പറയുമ്പോൾ പെനിസിന്റെ പുറത്തുള്ള ഫോർസ്കിൻ അത് അഗ്രഭാഗമായിട്ടുള്ള ഗ്ലാൻഡ്സ് പെനിസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ പിന്നോട്ട് വലിക്കുമ്പോൾ അത് കിട്ടാത്തൊരവസ്ഥയാണ് ഫൈമോസിസ്. എല്ലാ ഫൈമോസിസും പ്രശ്നക്കാരനല്ല, രണ്ട് തരത്തിലാണ് ബേസിക്കായിട്ട് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഫിസിയോളജിക്കൽ എന്ന് പറയും, പാത്തോളജിക്കൽ എന്ന് പറയും. ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോൾ മിക്കവാറും കുട്ടികൾക്ക്, അൺസർക്കംസൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഈ ഒരു ഫോർസ്കിന്ന് ഒരു അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. അത് കുറച്ച് കഴിയുമ്പോൾ 2 to 6 years ഒക്കെ കഴിയുമ്പോൾ അത് താനെ തന്നെ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്തിട്ട് പിന്നോട്ട് വലിക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് മാറും. അപ്പോൾ അത് കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ അത് ഫോഴ്സ്ഫുള്ളായിട്ട് അത് ബാക്കൗട്ടാക്കാൻ നോക്കരുത്. കാരണം അത് ഒരു ട്രോമ ഉണ്ടാക്കാനും അതുപോലെ പെയിൻ ഉണ്ടാക്കാനൊക്കെ അതൊരു കാരണമാകും. ഇപ്പം ചില കണക്കുകൾ പറയുന്നത് ആദ്യത്തെ ഒരു വർഷം 50% കുട്ടികൾക്കും ഈ ഒരു സംഗതി ഉണ്ടാകും. പക്ഷെ അതൊരു 4 years ഒക്കെ ആകുമ്പോഴത്തേക്കും 10% മാത്രമായിട്ട് ചുരുങ്ങുമെന്നാണ് നമുക്ക് കാണുന്നത്. അപ്പം ചില കുട്ടികൾക്ക് ഇതുണ്ടാകുമ്പോൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ബലൂണിങ് പോലെയുള്ള ഒരു വീർക്കൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഡോക്ടറെ കാണിക്കാൻ പലപ്പോഴും ഈ പാരൻസ് കൊണ്ട് പോകാറുമുണ്ട്. ഇനി പാത്തോളജിക്കായിട്ടുള്ള പ്രശ്നമുള്ള ഒരു ഫൈമോസിസ് ഉണ്ട്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഫിസിയോളജിക്കലായിട്ട് വരുന്ന ഈ ഫൈമോസിസ് തന്നെ ചിലപ്പോൾ അത് എന്തെങ്കിലും സിംറ്റംസ് വരും. ഇപ്പോൾ റെഡ് കളർ വരിക, അല്ലെങ്കിൽ വേദന വരിക, അതിലൊരു സ്വെല്ലിങ് വരിക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അത് പാത്തോളജിക്കായിട്ട് അത് ഡോക്ടറെ കാണിക്കേണ്ട അവസ്ഥ വരും. അഡൾട്ട്സിന് തീർച്ചയായിട്ടും ഇത് പ്രോബ്ലമാറ്റിക് ആണ്. അത് അവരുടെ നോർമലായിട്ടുള്ള ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കുന്നൊരു പ്രശ്നമാണത്. ഇപ്പോൾ ചില കേസുകളിൽ സ്കാറിങ് കാണാൻ പറ്റും. ഇപ്പോൾ LSA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അസുഖമുണ്ട്. അതിൻ്റെ എക്സ്ട്രീം സ്റ്റേജിൽ വെലനേറ്റിക് സീറോട്ടിക് ഒബ്ലിറ്ററൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അതിലൊക്കെ ഈ ഒരു ഫൈമോസിസ് സ്കാറിങ്ങോട് കൂടിയാണ് വരിക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഫൈമോസിസ് വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ബെലനൈറ്റിസ്, ബെലനോപോസ്റ്റൈറ്റിസ് അങ്ങനെയുള്ള കണ്ടീഷൻസുകൾ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അഡൾട്ട്സിൽ ഇതുപോലെയുള്ള ഫൈമോസിസ് വരുമ്പോൾ അവർക്ക് ബെലനൈറ്റിസ്, ബെലനോപോസ്റ്റൈറ്റിസ് മുതലായ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണ്ടീഷനുകൾ കൂടുതലായിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അവരുടെ ഇറക്ഷൻ പലപ്പോഴും പെയിൻഫുൾ ആയിരിക്കും, അവരുടെ സെക്ഷൽ ആക്ടിവിറ്റീസും പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡൾട്ട്സിൽ ഇത് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു വിഷയമാണത്. അപ്പോൾ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഇത് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഡയബറ്റീസിൽ പലപ്പോഴായിട്ട് ഫ്രീക്വൻ്റായിട്ട് ഇൻഫ്ലമേഷൻ വരും. ആ ഇൻഫ്ലമേഷൻ ഈ ഒരു ഫൈമോസിസിലേക്ക് നയിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഇതിന് ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും ചെയ്യാറില്ല. നേരെ കണ്ടിട്ട് റിട്രാക്ട് ചെയ്ത് നോക്കിയിട്ട് തന്നെ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വാബ് ടെസ്റ്റ് എടുത്തിട്ട് ഇൻഫെക്ഷൻ ഏതാണെന്നുള്ള നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല, ബ്ലഡ് യൂറിൻ ഷുഗർ ലെവലൊക്കെ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ട്രീറ്റ്മെൻറ്റ് പലതരത്തിലാണ്. ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഫൈമോസിസ് ആണ് നമ്മൾ ചാടി കയറിയിട്ട് ഒരു ഇൻ്റർവെൻഷൻ ചെയ്യാറില്ല. അത് പിന്നെ ജസ്റ്റ് നോക്കുകയാണ് ചെയ്യുക. ഇൻഫെക്ഷൻസോ ബലൂണിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഇനി ഇത് ഈ കുട്ടികൾ വലുതാകുമ്പോഴും ഇത് റിട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അഡൾട്ട്സിലാണ് ഇത് വരുന്നതെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അത് രണ്ട് തരത്തിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഒന്ന് നോൺ സർജിക്കൽ, സർജറി ഇല്ലാതെയുള്ള ട്രീറ്റ്മെൻറ്റ്. മൈൽഡായിട്ടുള്ള സ്റ്റീറോയിഡ്സ് അപ്ലൈ ചെയ്തിട്ട് ചില ആളുകൾക്ക് ടൈറ്റ്നസ് കുറയാറുണ്ട്. അതുപോലെ ജെൻറ്റലായിട്ടുള്ള സ്ട്രെച്ചിങ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രെച്ചിങ്ങിൻ്റെ പല മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഒരു സ്ട്രെച്ചിങ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ചിലയിടങ്ങളിൽ ഫ്ലഷ് ടണൽസ് പോലെയുള്ള ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സ് ഉള്ള ഇതുപോലെയുള്ള ഒരു സംഗതികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ കൂട്ടി കൂട്ടി വന്നിട്ട് അതിൻ്റെ സ്ട്രെച്ചിങ് കൂട്ടി വരാവുന്നതാണ്. പിന്നെയുള്ള മെത്തേഡാണ് സർജിക്കൽ. സർജിക്കലി സർക്കംസിഷൻ ആണ് ഒരു വഴി. ഈ ഫോർസ്കിന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്ന മെത്തേഡാണ് സർക്കംസിഷന്. അതേസമയം ആ ഫോർസ്കിന് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന പലതരം സർജറികളുണ്ട്. ഇപ്പം ഡോർസൽ സ്ലിറ്റ്, വെൻട്രൽ സ്ലിറ്റ്, അതുപോലെ പ്രൊപ്യൂഷോപ്ലാസ്റ്റി മുതലായുള്ള സർജിക്കൽ മെത്തേഡ്സുകളുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഫൈമോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂറോളജിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ യൂറോളജിസ്റ്റ് ഡോക്ടേഴ്സ് അവർ നോക്കിയിട്ട് ആ സിറ്റുവേഷൻ നോക്കിയിട്ട് അതിൻ്റെ സർജിക്കലാണോ നോൺ സർജിക്കലാണോ ഏത് മെത്തേഡാണെന്ന് ഡിസൈഡ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത്രയുമാണ് ഫൈമോസിസിനെ കുറിച്ചിട്ട് പറയുന്നത്. എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു ആൾ.